ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ലേമിൻ്റെ ലിസണേഴ്സിനും ഫോർത്ത് അമ്പയറിലേക്ക് സ്വാഗതം. ലോകകപ്പ് വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് ഫോർത്ത് അമ്പയറിൽ കൂടിയുള്ളത് ഞാൻ നിബിനാണ്. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. അപ്പോൾ ഇന്നലത്തെ മാച്ചിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ? ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് വമ്പൻ ജയം. 149 റൺസിന് ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാന് തറ പറ്റിച്ചു. 289 റൺസ് വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ അഫ്ഗാന് 34.4 ഓവറിൽ 139 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ലോകകപ്പ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ റൺ നേട്ടമാണ്. അഫ്ഗാൻ ബാറ്റർമാരിൽ രണ്ടു പേർ മാത്രമാണ് 20-ൽ കൂടുതൽ റൺസുകൾ നേടിയത്. റഹ്മത്ത് ഷാ 36 റൺസും അസ്മത്തുള്ള ഒമസായി 27 റൺസുമാണ് എടുത്തത്. നവീൻ ഉൽ ഹക്ക്, ഫസൽ ഹക്ക്, ഫറൂഖി എന്നിവർ ഒറ്റ റണ്ണ് പോലും ഇല്ലാതെയാണ് വെളിയിൽ പോയത്. 30-ാമത്തെ ഓവറിന് ശേഷം അഫ്ഗാന്റെ വിക്കറ്റുകൾ തുടരെ തുടരെയാണ് പോയത്. 5 വിക്കറ്റുകളാണ് 4 ഓവറിൻ്റെ വീണത്. ഇതോടെ ന്യൂസിലൻഡിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കിവീസ് 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തു. 80 പന്തിൽ 71 റൺസ് എടുത്ത മധ്യനിര താരം ഗ്ലെൻ ഫിലിപ്സ് ആണ് ന്യൂസിലൻഡിന്റെ ടോപ്പ് സ്കോറർ. ഗ്ലെൻ ഫിലിപ്സ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ക്യാപ്റ്റൻ ടോം ലാഥം 74 പന്തിൽ 68ഉം വില്യം 64 പന്തിൽ 54 റൺസും നേടിയിട്ടുണ്ട്. സ്കോർ 30-ൽ നിൽക്കവെയാണ് ഓപ്പണർ ഡെവോൺ കോൺവേ ന്യൂസിലൻഡിന് നഷ്ടമാകുന്നത്. വില്യങ്ങിനൊപ്പം രജിൻ രവീന്ദ്ര കൂടി ചേർന്നതോടെ 18.1 ഓവറിൽ ന്യൂസിലൻഡ് 100 കടന്നു. പുറത്താകലിന് പിന്നാലെ തുടർച്ചയായി 2 വിക്കറ്റുകൾ കൂടി നഷ്ടമായ ന്യൂസിലൻഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. എന്നാൽ മധ്യനിരയുടെ ചെറുത്തുനിൽപ്പ് തകർച്ചയിൽ നിന്ന് ന്യൂസിലൻഡിനെ രക്ഷിച്ചുവെന്ന് പറയാം. സ്കോർ 250 കടന്ന ശേഷമാണ് കിവീസിന്റെ 5-ാം വിക്കറ്റ് നഷ്ടമായത്. 5-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ടോൺ ലാഥമും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കി. 48-ാം ഓവറിലാണ് ഇരുവരും പുറത്തായത്. അവസാന പന്തുകളിൽ മാക്സ് ചാപ്മാൻ തകർത്തടിച്ചതോടെ കിവീസ് 288 റൺസ് എടുത്തു. ചാപ്മാൻ അടിച്ചു കൂട്ടിയത് 12 പന്തിൽ നിന്നും 25 റൺസാണ്. ന്യൂസിലൻഡിനു വേണ്ടി മിച്ചൽ സ്റ്റാനറും ലോക്കി ഫോഗൂസിനും 3 വിക്കറ്റുകൾ വീഴ്ത്തി. ട്രെൻഡ് ബോൾട്ട് 2ഉം മാറ്റ് ഹെൻറി, രജിൻ രവീന്ദ്ര എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനു വേണ്ടി നവീൻ ഉൽഹക്ക്, അസ്മത്തുള്ള ഒമസായി എന്നിവർ 2 വിക്കറ്റ് വീതവും, മുജീബ് റാഷിദ് ഖാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. അപ്പോൾ എന്തായാലും ഇന്നലെ അഫ്ഗാനിസ്ഥാന്റെ തുടരെ തുടരെയുള്ള ക്യാച്ച് നഷ്ടമാവലും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീൽഡിങ്ങിലെ ഒരു അലസതയൊക്കെ ന്യൂസിലൻഡിന് കൂടുതൽ ഗുണം ചെയ്തു എന്ന് പറയാം. ഇന്നത്തെ വേൾഡ് കപ്പ് മാച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. നമുക്കെന്തായാലും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കേട്ടുമുട്ടാം. ഫോർത്ത് അമ്പയറിൻ്റെ സമയം ഇവിടെ തീരുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രജ്നിബിൻ. തുടർന്നും കേൾക്കൂ ഇത് റേഡിയോ ലൈം, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.